ആദ്യം നമുക്ക് ഒരു ബേസണിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 4 teaspoon കുഴിമന്തിയുടെ മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 teaspoon സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ്റെ കഷ്ണത്തിലേക്ക് ഇതെല്ലാം ഈ മസാല പുരട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന കുഴിമന്തിക്ക് വേണ്ടിയിട്ട് ഒരു ചിക്കൻ 4 കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇങ്ങനെ പുരട്ടിയ മസാല നമുക്ക് 2 മണിക്കൂർ നേരം റെസ്റ്റിൽ വെക്കാം. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കുഴിമന്തിക്ക് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 2 മണിക്കൂർ മുന്നേ റെസ്റ്റിൽ വെച്ച ഈ ചിക്കൻ ഇനി ഈ പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്ത് 40 മിനിറ്റ് സമയം ആവിയിൽ വേവിക്കും. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് 20 മിനിറ്റ് ആദ്യം ഈ രീതിയിൽ തന്നെ വേവിക്കാം. അപ്പോൾ ചിക്കൻ ഒരുവിധം നന്നായി വെന്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു കുഴിയുള്ള ഒരു പാത്രത്തിൽ ഡാൽഡ ഒഴിച്ചിട്ട് അതിലേക്ക് പട്ടയും കുരുമുളകും ഗ്രാമ്പൂവും ഏലക്കായും ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാലുടൻ നമുക്ക് സവാളയും വെളുത്തുള്ളിയും ഇട്ട് വഴറ്റാം. ഇത് നന്നായി വഴണ്ട് വന്നിട്ട് വേണം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കൂടി ഇട്ടിട്ട് വഴറ്റാം. ഇതിലേക്ക് ഒരു ഉണക്ക നാരങ്ങ ഇതുപോലെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഇത് സവാള മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കുഴിമന്തി മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ പാത്രത്തിൽ നേരത്തെ ചിക്കൻ വേവിക്കാൻ വെച്ച വെള്ളമാണത്. അപ്പോൾ ഈ വെള്ളം തന്നെ നമ്മൾ ആ പാത്രത്തിലേക്ക് ഒഴിച്ച് അതിനകത്താണ് നമ്മൾ അരിയിട്ട് വേവിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ
ഒരു മണിക്കൂർ മുന്നേ കുതിർത്തി വെച്ച ഈ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് വേവിക്കാം. ഉരുളി വെച്ചിട്ട് അതിനേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് നേരത്തെ ആവിയിൽ വേവിച്ച ഈ ചിക്കൻ കഷ്ണങ്ങൾ ചെറുതായി വറുത്തെടുക്കാം. ഇത് നമുക്ക് തിരിച്ച് ഫ്രൈ ചെയ്ത് വെക്കാം. ഇങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാൻ. ചിക്കൻ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ചിക്കൻ നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചോറിലേക്ക് മാറ്റാം. ഇതിൽ നമ്മൾ ചിരട്ടക്കരിയിൽ ഒരു പാത്രത്തെ ചിരട്ടക്കരി എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് ഇതുപോലെ പുക വരുന്ന പോലെ വെച്ചിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. ഇങ്ങനെ നമുക്ക് കുഴി കുത്താതെയും കുക്കറില്ലാതെയും നല്ല സ്വാദിഷ്ടമായ കുഴിമന്തി റെഡിയാക്കാം. ചേട്ടാ ഇനി ചോദിച്ചു ചെയ്യാം.